We welcome Sri Rajmohan Unnithan, Member of Parliament representing Kasaragod, to deliver the gatherings. വളരെ വികാരഗംഭരമായ ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഈ നഗരിയിൽ ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നിരന്തരമായി വരികയും ഭക്ഷണം കഴിക്കുകയും ഇവിടുത്തെ ആളുകളുമായി വളരെ വൈകാരികമായി താതാത്മ്യം പ്രാപിച്ച് ഈ പ്രസ്ഥാനത്തോട് ഇഴുകിച്ചേർന്ന ഒരാളാണ് ഞാൻ. ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ പള്ളങ്കോട് ഉസ്താദാണ് നമ്മുടെയൊക്കെ ആരാധ്യനായ കാന്തപുരത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പോലും കിട്ടാത്തൊരു സമയത്ത്, ആർക്കും അദ്ദേഹം അപ്പോയിൻമെൻറ്റ് കൊടുക്കാത്തൊരു സമയത്ത് എനിക്ക് കാണാൻ അനുവാദം തരികയും എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്ത ഒരു കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് ശ്രീ കാന്തപുരം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിലുപരി എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ മരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്, ആ പാർലമെൻറ്റിൽ ഒരംഗമാകാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാം കാരുണ്യം കൊണ്ടുമാണ്. അതുകൊണ്ട് മരിക്കുന്നവരെ നിങ്ങളെ ആരെയും മറന്ന് ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല. നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടാകും. ഇനി ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഗുരുതരമായ ഒരു ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഖുർആൻ അനുശാസിക്കുന്ന പോലെ ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നമ്മുടെ മതേതരത്വം ഉന്മൂലനം ചെയ്യാൻ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ 2 മാർഗമേ ഉള്ളൂ. ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ അന്തിമ പോരാട്ടത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, ഡു ഓർ ഡൈ. ഒന്നുകിൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്താൻ നമുക്ക് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്ക് കൂടി ഇവിടെ ജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അതല്ലാതൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട്, മതേതരത്വം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ ഒരു തരത്തിലും കീഴടങ്ങാതെ യോദ്ധാക്കളെ പോലെ മുന്നേറാൻ നമുക്ക് കഴിയട്ടെ. സർവശക്തനായ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.